ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇത് ഞാൻ പറയാൻ പോകുന്നത് ഹൗ ടു ബ്രഷ് എ ടോഡ്ലർ. അതായത് ഒരു 1-3 ഇയർ ഏജ് ആകുമ്പോഴേക്കുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 1-3 ഇയർ ആകുമ്പോഴേക്ക് ഏകദേശം കുട്ടികൾക്കൊക്കെ ഫ്രണ്ടിലെയും ബാക്കിലെയും പല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാകും. ആ ഒരു ഏജ് ആകുമ്പോഴേക്ക് നമുക്ക് ബ്രഷ് ചെയ്യാനും ഭയങ്കര പാടായിരിക്കും. ആ ഒരു ഏജ് ആകുമ്പോഴേക്ക് കുട്ടികളെ മാനേജ് ചെയ്യാനും ഭയങ്കര പാടായിരിക്കും. മിക്കവാറും പേരൻസിന് മടിയായിരിക്കും ഇങ്ങനെ കുട്ടികൾക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാനൊക്കെ. അപ്പോൾ ആ ഒരു ഏജിലുള്ള പിള്ളേർക്ക് എങ്ങനെയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏജിലുള്ള കുട്ടികളെ ബ്രഷ് ചെയ്യിക്കുമ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സെലക്ഷൻ ഓഫ് ബ്രഷും ടൂത്ത്പേസ്റ്റുമാണ്. ഈ ഒരു ഏജിലുള്ള പിള്ളേർക്ക് മിക്കവാറും അവർ സെലക്ട് ചെയ്തുതരും. അവർക്ക് ഏറ്റവും ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷൊക്കെ അവർ സെലക്ട് ചെയ്തുതരും. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂത്ത് പേസ്റ്റ് മിക്കവാറും അവരെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിക്കുക. അവർക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലുള്ള ടൂത്ത് പേസ്റ്റ് അവരെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ മിക്കവാറും കുട്ടികൾ അത് കൈ പിടിക്കാനെങ്കിലും അവർക്ക് താല്പര്യം തോന്നിത്തുടങ്ങും. നമ്മൾ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു കുറച്ച് 1 സ്മിയർ ഓഫ് ടൂത്ത് പേസ്റ്റ് മാത്രമേ നമ്മൾ അവരുടെ ബ്രഷിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പല ടെക്നിക്കുകളുണ്ട്. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. എന്ത് ചെയ്യുക, അവരെ നമ്മൾ മടിയിലിരുത്തുക, കണ്ണാടിൻ്റെ ഫ്രണ്ടിൽ നിർത്തിക്കുക. അവരുടെ ഹെഡ് നമ്മുടെ ചെസ്റ്റിലേക്ക് വരുന്ന രീതിയിൽ അവരെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്ത് ബ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോഴ്സ് ദം ടു സ്പിറ്റ്. അതവരെ വായിൽ നിൽക്കുന്നത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് സർക്കുലർ മോഷനിൽ ഫ്രണ്ടിലെ ടൂത്തും ബാക്കിലെ ടൂത്തും ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പ് ടു 6-7 വരെ നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കണം. അവരെ കൊണ്ട് ബ്രഷ് ചെയ്യിപ്പിക്കുക. ബ്രഷ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ നോക്കണം ക്ലീൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പർ ആൻഡ് ലോവർ ടീത്തിൻ്റെ ഇന്നർ ആൻഡ് ഔട്ടർ സർഫസും ചീക്കും ടങ്ങും ഗംസും പ്രോപ്പർലി ബ്രഷ് ക്ലീൻ ചെയ്തിരിക്കണം. അതുപോലെ എല്ലാ ദിവസവും 2 നേരം വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നൈറ്റ് ടൈം ബ്രഷിങ്. ബ്രഷ് ചെയ്യുന്ന സമയം അവർ ഏറ്റവും നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ടൈമായിരിക്കണം. അവരെ ഒരിക്കലും ഡിസ്കറേജ് ചെയ്യാൻ പാടില്ല. ഇത് ലൈഫ് ലോങ് കൊണ്ടു നടക്കുന്ന ഒരു ഹാബിറ്റാണ്.